രാവിലെ ഉണ്ടായ ഒരു തീപിടുത്തം. കൊല്ലം ചിതറയിൽ തടിമില്ലിൽ വൻ തീപിടുത്തം. സർക്കാരിന്റെ കീഴിലുള്ള മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന തടിമില്ലാണ് കത്തിനശിച്ചത്. 50 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക നിഗമനം. അതിനകത്ത് ധാരാളം തടികൾ നമ്മൾ അറുത്ത് വെച്ച് സ്റ്റോക്ക് ഇട്ടുണ്ടായിരുന്നു. കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ മറ്റ് പണികളില്ലാത്തതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള തടികൾ ആവശ്യമുള്ള അറുത്ത് അവർ അടുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തടിയും അതും ഇതും എല്ലാം കൂടെ ഏകദേശം ഒരു വിഷ്ണു ദിവസം ബാക്കി എല്ലാം ഷെഡ് ഇതെല്ലാം കൂടെ ഏകദേശം 50 ലക്ഷം രൂപ നാശനഷ്ടം വരും എന്നാണ് നമ്മുടെ കണക്കുകൂടി. ഷോർട്ട് സർക്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ഷോർട്ട് സർക്യൂട്ടിന് ആവാനാണ് ചാൻസ് കൂടുതൽ. ഷോർട്ട് സർക്യൂട്ടിന് ഇന്ധനം മെയിൻ സ്വിച്ച് ഓഫായി തരുന്നതാണ് പരിശോധിക്കുന്നത്. അപ്പോൾ അതിനകത്ത് മെയിൻ സ്വിച്ച് ഓഫായി തന്നെ ഉള്ളതാണ്. പിന്നെ മറ്റെന്താണെന്നുള്ളത് ഇനി നമുക്ക് ഇനി അറിയത്തില്ല. രാജീവ് വിവരങ്ങളുമായി ചേരുന്നു. രാജീവ്, എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? ഷോർട്ട് സർക്യൂട്ട് എന്ന് ചിലർ ചില സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഫയർഫോഴ്സ് എന്തു പറയുന്നു? എങ്ങനെയാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്? ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ തടിമില്ലിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണ്, ഈ എസ്റ്റേറ്റ് ആണ്, ഇത് മിനി ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ആണ്. ഇതിനുള്ളിലാണ് 50 വർഷം മുമ്പ് ഷിഹാബുദ്ദീൻ എന്നയാൾ ലീസിലെടുത്ത തടിമില്ലാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി ഈ മഴ കഴിഞ്ഞ ദിവസം മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ജീവനക്കാരുടെ തന്നെ റൂമുകളിലായിരുന്നു. അതുകൊണ്ടാണ് ഈ തീപിടുത്തത്തിൽ മറ്റുള്ളവർക്ക് ജീവഹാനി സംഭവിക്കാറുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പുലർച്ചെ 4 മണിയോടുകൂടി സമീപവാസിയാണ് ഇവിടെ തീ ആളിപ്പെട്ടിരുന്നത് കണ്ട് ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിക്കുന്നത്. ഇവർ തന്നെ ഇയാൾ തന്നെയാണ് ഈ ജീവനക്കാരെ റൂമിൽ നിന്ന് വിളിച്ചു നോക്കുന്നത്. ഉടൻ തന്നെ കടയ്ക്കൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘം ആദ്യം ഇവിടെ എത്തുമായിരുന്നു. തീകോളമായിരുന്നു കണ്ടിരുന്നത് എന്നാണ് അവർ പറഞ്ഞത്. വളരെ പണിപ്പെട്ടാണ് തീ അണച്ചത്. ഈ തീകോളം അണയ്ക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വന്നതോടെയാണ് മറ്റ് 3 യൂണിറ്റുകളിൽ നിന്നുള്ള ഫയർഫോഴ്സിനെ കൂടി സ്ഥലത്തെത്തിച്ചത്. ഈ തീപിടുത്തത്തിൽ ഇവിടെയുള്ള തടികളും യന്ത്രങ്ങളും എല്ലാം കത്തിനശിച്ചുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതാണ്ട് 50 ലക്ഷം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചതായും ഇപ്പോൾ പ്രാഥമിക നിഗമനമുണ്ട്. ഏതായാലും ഈ 90 സെന്റിലായിട്ടാണ് ഈ ഇത് പ്രവർത്തിക്കുന്നത്, ഈ സ്ഥലമുള്ളത്. ഇതിൽ മറ്റ് 3 സ്ഥാപനങ്ങൾ കൂടിയുണ്ട്, 3 ഫർണിച്ചർ യൂണിറ്റുകളും ഒരു പവർ മില്ലും ഉണ്ട്. ഏതായാലും ഇതിനൊന്നും കേടുപാട് സംഭവിക്കാതിരുന്നതും ഇവിടേക്ക് തീ പടരാതിരുന്നതും വലിയൊരു അപകടമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. ശുചി ശരി രാജീവ്.